ഗായ്സ്, ഞാനങ്ങനെ എൻ്റെ ഫസ്റ്റത്തെ ലോങ് ട്രിപ്പ് ഒറ്റയ്ക്ക് പോവാൻ പോവാണ് ഗായ്സ്. അപ്പയാണ് എന്റെ സാരഥി. സ്കൂട്ടറിലല്ല പോണേ, എന്നെ അപ്പ കൊണ്ടാക്കാൻ പോവാണ് ഗായ്സ്. അപ്പൊ നമ്മള് നാട്ടിലെത്തി ഗൈസ്. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂർക്ക് എത്തി. ഗിൽബർട്ട് തന്നെ കിട്ടിയാ വന്നു, അല്ലെങ്കിൽ എന്റെ മമ്മിയും കൂടെ ഉണ്ട്. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ വന്നിട്ടാണ്. ഇപ്പൊ ബാക്കി വിശേഷം കൊണ്ടില്ല. അപ്പൊ നമ്മള് ശോഭാ സിറ്റിയിലെത്തി. നമ്മള് യു സ്റ്റാല് കയറി. നമ്മള് കൊറേ കൊറേ സാധനങ്ങൾ ഇല്ലു. നമ്മള് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് തൃശ്ശൂര്. നമ്മള് ഫുള്ള് വരികയാണ്. ആഫ്റ്റർ തിരുവനന്തപുരം ഞാൻ തൃശ്ശൂരിലെത്തി. എന്റെ പൊന്നെ ഐ ജസ്റ്റ് ജമ്പിങ് അറൗണ്ട് ലൈക്ക് എ ലിറ്റിൽ കിഡ്. സോ ബാക്കിയുള്ള വിശേഷം ബാക്കിയുള്ള നമ്മളപ്പോ ശോഭാ സിറ്റിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോ ഫോട്ടോ കൂട്ടുകൾ ഫോട്ടോ എടുത്തു, കഴിച്ചു, ശോഭാ കുടിച്ചു, കുടുക്കി തുമ്പർക്ക് കളിക്കി. ഇവിടെ നിൽക്കുന്നുണ്ട്. ഇത് നമ്മൾ നേരെ വീട്ടിലേക്ക് സ്പീക്കാം അല്ലേ. അപ്പൊ ബാക്കി വിശേഷങ്ങൾ ഇല്ല. നമ്മളെ കട്ട കമ്പനിയൊക്കെ പൊളിച്ച്. എൻ്റെ പൊന്നെ ഇവിടെ ഒരു കമ്പനി ആയിരുന്നു വേസ്റ്റ്. അതൊക്കെ പൊളിച്ച് മാറ്റി. ആകെ വ്യത്യാസം ഇതാണ് നമ്മുടെ വീട്. അപ്പോ അപ്പൊ അവിടെ പുറത്തിരിക്കുമ്പോ എന്നെ കണ്ടു, എന്നെ കണ്ടു. ഹായ് ഗായ്സ്. അപ്പ മാത്രാണ് ഗായ്സ് വീട്ടിലുള്ള. അമ്മച്ചി ജോലിക്ക് പോയിക്കാണ്. അപ്പൊ കുറച്ച് കഴിഞ്ഞ അമ്മച്ചി വരും. അപ്പൊ അമ്മച്ചീനെ എടുക്കാം. എത്തി വിളിക്കാന്ന് പറയുന്നുണ്ട് പപ്പ. ഗായ്സ് ഗായ്സ് ഗായ്സ്. അപ്പൊ നമ്മുടെ പപ്പയുടെ അമ്മച്ചി വീട്ടിലത്തെ ഒരു ഈവനിങ് ആണ് ഗായ്സ്. ഇവിടെ ആടുമ്പുകളുണ്ട്. അപ്പ നമ്മളിപ്പോ എന്താണ് ആൾക്കാർ നമ്മുടെ വ്യൂസിന് കാണിച്ചു കൊടുക്കാൻ പോണേ? അമ്മച്ചിയുടെ കൃഷി കൃഷിത്തോട്ടം. യെസ്, അമ്മേ നമ്മുടെ കൃഷിത്തോട്ടം കാണാൻ പോവാണ്. അമ്മച്ചി കുറച്ച് നാളെ മുമ്പ് കുറച്ച് സാധനം നട്ട് വളർത്തിയിണ്ട്. എന്തൊക്കെയാണെന്ന് നമ്മള് കാണിച്ചു കൊടുക്കാൻ പോവാ അല്ലേ. യെസ് ഗൈസ്, ഇതാണ് അമ്മച്ചിയുടെ. സത്യം പറഞ്ഞ ഇവിടെ ഓൾറെഡി ഇത് അമ്മേ മാവുണ്ട്. ഇത് പണ്ടത്തെ പേരായിരുന്നു, മുറിച്ചു കളഞ്ഞു ഗൈസ്. പണ്ട് ഇതിൽ കൊറേ പേരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു മാവുണ്ട്, ഇവിടെ ഒരു തെങ്ങുണ്ട്, ഇവിടെ ഞാനുണ്ട് വാഴ, പിന്നെ കുഞ്ഞൊരു ചക്ക ചക്കേ പ്ലാവുണ്ട്. അതില് കുഞ്ഞ് ചക്ക ഉണ്ടാവാറുണ്ട്, ഇഷ്ടം പോലെ ഉണ്ടാവാറുണ്ട്.
ഇല്ല മുട്ടല്ലേ. ആ അത് കണ്ടു. ആ അതറി. പിന്നെ ഇവിടെ വേറെ കുറെ പൂക്കളുടെയും ഒക്കെ ചെടികളും ഉണ്ട്. അമ്മച്ചി ഇപ്പം മെയിനായിട്ട് കുറച്ച് കൃഷി ബാക്കിൽ തുടങ്ങിയിട്ടുണ്ടല്ലേ. പൈനാപ്പിളിന്റെയും പിന്നെ പൈനാപ്പിളൊക്കെ വലുതായി. ആ ചെടി വലുതായി. പൈനാപ്പിൾ വലുതായോ പപ്പ നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പോവാണ്. യോ ഗൈസ്, ഇതാണ് നമ്മള് പൈനാപ്പിൾ. അമ്മച്ചി പൈനാപ്പിൾ കഴിച്ചിട്ട് അതിന്റെ മറ്റേ എന്താ പറയാ പൈനാപ്പിളിന്റെ മുടി അതെടുത്ത് കുളിച്ചിട്ടു. അത് ഇങ്ങനെയായി. ഞാൻ അതിനെ കറ്റാവാഴെന്ന് വിചാരിച്ചു. പിന്നെ ആ ഇത് നിങ്ങൾക്കറിയായിരിക്കും ഗൈസ്, നമ്മളെ ഇരുമ്പമ്പുളി. ഇരുമ്പമ്പുളിയിൽ ഇപ്പൊ ഒന്നുമില്ല. ഇപ്പൊ അവിടെ ഇവിടെയൊക്കെ ഓരോ ഇരുമ്പമ്പുളി കാണാം. പക്ഷെ മുമ്പ് കൊലച്ച് നിക്കണ്ടായിരുന്നതാണ് പപ്പ. ഇരുമ്പമ്പുളിന്റെ ഇരുമ്പമ്പുളിയുടെ രണ്ട് കൊല പിടിച്ചിരിക്കുന്ന ഫോട്ടോ ഉണ്ടായിരുന്നു. കുഞ്ഞി പാവയ്ക്ക ഉണ്ടായിട്ടുണ്ട് ഗൈസ്. കണ്ടാസ് പാവയ്ക്ക. അപ്പൊ ഫ്രഷ് പാവയ്ക്ക ഇനി വീട്ടിൽ തന്നെ ഉണ്ടാവും. ഇനി ഇവിടെ വേറെ പയറാ. ഇവിടെ പയറ് നട്ടുണ്ട്. സാധനം ഉരുളങ്കിഴങ്ങ് ആണോന്നൊരു ഡൗട്ട്. ഉരുളക്കിഴങ്ങനെയാവുള്ളു. പയറ് ഉരുളക്കിഴങ്ങ് പാവയ്ക്കാന്നെ പിടിക്കും. അപ്പൊ പറയണ്ട് ഇങ്ങനെ പിടിക്കും. ബാക്കില് ഒരു മൂന്ന് വാഴിൻ്റെത് മരിച്ചു പോയി ഗൈസ്. പിന്നെ രണ്ടെണ്ണം ഉണ്ട്. അതിൽ ഇവിടെ ഒരു കുഞ്ഞ കായക്കൂല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് പഴാവും ഗൈസ്. ഇതാ ഇവിടെ പശുമ്പകള് വന്നിണ്ട് ഗൈസ്. പച്ചുമ്പ പപ്പ അവിടെ അങ്ങോട്ട് തലേസ് ചോറ് കളയാൻ പോയി. ആയ് എവിടെ പശുമ്പ ഒളിച്ചിരുന്ന് പാപ്പം കഴിച്ചിട്ടുണ്ട് ഗൈസ്. ഏ പശുമ്പ പോസ് ഫോർ ദ ക്യാമറ. ആ ഇമ്പന്റെ കൊണ്ട് ഗൈസ്. ഹലോ അമ്മനേച്ചി. ഫ്രൺസിലായി മൊബൈൽ വർക്ക് ചെയ്യാണ്ട് സങ്കടം. അയ്യോ നല്ല സങ്കടം. നമ്മുടെ അമ്മച്ചി ഇവിടെ തമ്പാശിന്റെ അവിടേക്കുള്ള പൂക്കളൊക്കെ വെച്ചു എന്നാണ്. ജി എച്ചന്റെ അവിടെ വെക്കാനുള്ള പൂക്കളൊക്കെയാണ് അല്ല അമ്മച്ചി. യെസ് അമ്മച്ചി രാത്രി എല്ലാ രാത്രി ഇരുന്ന് ഇവിടുത്തെ പൂ മാറ്റും, അതുപോലെ മാല പോലെ കുറക്കും. ഇപ്പോ വേറെന്തോ വെറൈറ്റി സാധനമാണ് ഡിസൈൻ അമ്മച്ചി ചെയ്യണേ. പപ്പൊക്കെ ഇടുന്നു അല്ലേ. എല്ലാരും ഫുഡൊക്കെ കഴിച്ചു. അപ്പോ ഇതാണ് നൈറ്റ് വൈബ്സ്. ഇവിടെ ഏതാ മാങ്കല്ല് സീരിയല് വെച്ചിട്ട് പപ്പ ഇട്ടിരിക്കുന്ന ആ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോ നമ്മള് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിടക്കും. പൂക്കളൊക്കെ നല്ല പൂക്കളും നിറച്ച് പൂക്കളുണ്ട്. പരന്തരപ്പള്ളി പള്ളിന്ന് ആളുകളുടെ പൂക്കളും കാപ്പനും മാമയും കുഞ്ഞോളും അമ്മ. ഇവിടെ ഇന്നും പൂക്കളാണ് ഗൈസ്. പിന്നെ ഞാൻ ടൗണിൽ നിന്ന് വാങ്ങിക്കും. നമ്മുടെ ടൗൺ തൃശ്ശൂർ ടൗണില്
ഹോൾസെയിൽ ആയിട്ട് പൂ വിൽക്കണ ഒരു കടയുണ്ട് അവിടെ നിന്ന് അമ്മച്ചി വാങ്ങിക്കാൻ എല്ലാ അയച്ചും അപ്പൊ എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞേ. ഗൈസ്, അപ്പൊ നമ്മള് പപ്പയോടൊപ്പം തൃശ്ശൂരിക്ക് വന്നിട്ടാണ്. നമ്മളെ കുറച്ച് സാമ്പിള് വാങ്ങിക്കാനും അമ്മൂസും ഒക്കെ കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ മേടിക്കാൻ വേണ്ടി പപ്പ നമ്മള് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു വീട്ടിലേ പോവും. പിന്നെ നാളെ ഞാൻ വരന്തരപ്പിള്ളേ പോവും. ഗൈസ്, ഡ്രസ് കിട്ടാൻ വീടിനോ നിർത്തിക്കോ. ആ ഇവിടെ തന്നെ ഇവിടെ അമ്മേ ഹലോ ഹലോ ഏമാ ഒറ്റക്ക് വഴി വെട്ടി വന്നാ ഞാൻ ഒറ്റക്ക് വന്ന പുച്ചിക്ക്. ഹലോ ഗായ്സ്, അപ്പൊ നമ്മുടെ പേപ്പന അമ്മച്ച കൂടെ വെറൈറ്റി എന്തോ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അതെന്താന്ന് ഞാൻ ഇപ്പൊ പേപ്പറോട് ചോദിക്കണല്ലേ, പേപ്പർ പിന്നെ പറഞ്ഞിട്ട്. അപ്പൊ ഇവിടെ അമ്മൂസും അമ്മയൊക്കെ ഇവിടെ റെഡി വരട്ടെ. അമ്മ ചോറ് കൊണ്ടുവരണ്ട് നല്ല തുമ്പ പൂച്ചോറ്. ഇത് കറിയൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. കൊറോണ പോർക്കോ പോത്ത് അതപ്പളേക്കും ബ്രേക്ക് ചെയ്തില്ല സീക്രട്ട്. ഞാൻ കഴിക്കുമ്പോ ഗസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയായിരുന്നു. പൂന്തോട്ടങ്ങളിൽ നമുക്ക് എന്താ പറയാ വായനമാണ്. ഹൈഫൈ മുത്തുമാമ്മയുടെ അറിയാം.
അവിടെ പോയിട്ട് പിന്നെ എടുക്കുക. പപ്പയുടെ മമ്മിയും അല്ല പപ്പയുടെ പപ്പയും പപ്പയുടെ മമ്മിയും നമ്മളെ വല്യച്ഛൻ അല്ലല്ല അതിന്റെ അല്ല കേറി വന്നത്. അപ്പ ഞാൻ പോവാ. അമ്മച്ചീനെ അമ്മച്ചീട്ട് എപ്പോഴത്തേട്ട എന്നെ വിളിച്ച് പോയിട്ട് വിളിക്കാം. നമ്മള് KSRTC സ്റ്റാൻഡിൽ എത്തി ഗൈസ്. KSRTC സ്റ്റാൻഡില് ഇനി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 8:50 ആവുമ്പോ നമ്മുടെ ബസ് വരും. അപ്പൊ ഞാൻ ബസ് കയറി പോകും. പപ്പയാണ് എന്റെ സാരഥി. എന്നെ സാരഥി എന്ന് പറഞ്ഞ കൊണ്ടുപോകാനുള്ളത്. എന്നെ ഇവിടെ നിന്ന് പിക്ക് ചെയ്യാൻ വരുന്ന പപ്പയാണ്. പിക്ക് ചെയ്യാൻ വരല്ല പിന്നെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളത് പറഞ്ഞു. സബ്സ്ക്രൈബേഴ്സിനോട് നമ്മുടെ ചാനൽ ആൾക്കാരോട് അവനെ യാത്രയാക്കാൻ വന്നതാണ്. അപ്പൊ അതാണ് പപ്പ പറയണേ. അപ്പൊ ടാറ്റ പറഞ്ഞു. ബൈ ബൈ. അപ്പൂസിനെ കണ്ടു കഴിഞ്ഞപ്പോ ചിമ്പുന്റെ സന്തോഷം നീ കാണുന്ന. ചിമ്പിന്റെ അപ്പൂശി എവിടെയാ? ചിമ്പിന്റെ അപ്പൂശി എവിടെയാ? ചിമ്പിന്റെ അപ്പൂശി ചിമ്പോ ജാരവിടെ ചാറ്റ എവിടെ? ചാച്ചൻ ആടിച്ചിന്റെ ചാച്ച എവിടെയാ? നീ ആടിച്ചിന്റെ ചാച്ച എവിടെയാ? ആടിച്ചിന്റെ ചേച്ച എവിടെയാ? ചേട്ടൻ ഉമ്മോത്താ? ഉമ്മോക്ക് ചേട്ടനുമ്മക്ക് ആ ചാറ്റ ഇരിക്കുന്ന പോലെ എക്സൈസ് ആണെന്ന് വെച്ചിട്ട്. ചാറ്റ എവിടെ? ചാറ്റ ചാറ്റ എവിടെയാ? അപ്പൂശി അപ്പൂശി എന്ന് പറഞ്ഞ നടക്കായിരുന്നു റൂമില്. ചാറ്റന ഉമ്മക്ക് ഉമ്മക്ക് ഈ ചാറ്റ മഞ്ഞു ചാറ്റ. അങ്ങനെ അപ്പൂസ് നീ ഇപ്പൊ സന്തോഷം നോക്കും ഒരാൾക്ക്. ചാറ്റ മന്ന ചാറ്റ മന്ന അയ്യോ അപ്പൂശി വന്ന. അയ്യോ 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 ചേട്ടൻ വന്ന. അയ്യോ കൊച്ചേറ്റോ ഒന്ന് കയ്യടിച്ചിട്ട്. ചേച്ചോ 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 ഗൈസ്. അപ്പൊ ദേ ആദ്യം സ്വന്തം വിട്ട് നോക്കിയിരിക്കുന്നത് കണ്ടോ? ഇവിടെ കുറച്ച് സാധനങ്ങൾ കണ്ടോ? നമ്മുടെ അപ്പൂസ് പെട്ടെന്ന് തന്നെ രണ്ടു ദിവസത്തേക്ക് നാട്ടിലേക്ക് പോയി. ഷടയൊന്നും പോയി തന്നെ പോയി വന്നായിരുന്നു. അപ്പൊ അവന്റെ കയ്യിൽ മമ്മി കുറെ സാധനങ്ങൾ കൊടുത്തയച്ചായിരുന്നു. അപ്പൊ സ്വിഫ്റ്റ് ബസ്സിലാണ് പോയിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് സാധനങ്ങളൊന്നും കൊണ്ടുവരാനായിട്ട് സ്ലീപ്പർ ബസ് പോലെ പറ്റില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ സാധനങ്ങൾ അരിയും പൊടികള് കുറെ സാധനങ്ങൾ ഞങ്ങൾ ഒഴിവാക്കിപ്പിച്ചു. തൽക്കാലം അവന്റെ കയ്യിൽ പിടിച്ചു കൊണ്ടാവുന്ന കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് കുറെ നാളികേരൊക്കെ പൊതിച്ച് ഒരു സഞ്ചി നിറയെ കൊടുത്തയച്ചിട്ടുണ്ട്. പിന്നെ വിച്ചുവിന്റെ എവർ ഗ്രീൻ സ്പെഷ്യൽ, മമ്മിയുടെ പോർക്ക് സ്പെഷ്യലും മമ്മി കഷ്ടപ്പെട്ടുണ്ടാക്കി കൊടുത്തയച്ചിട്ടുണ്ട്. പിന്നെ ആട്ടപ്പൊടിയൊക്കെ കൊടുത്തയച്ചിട്ടുണ്ട്. പിന്നെ എന്റെ സ്പെഷ്യൽ ഉണ്ട
അരിയുണ്ട, അതിവിടെ കിട്ടാനില്ല, അത് പുറത്തയച്ചിട്ട്. പിന്നെ മാന്തള്, മാന്തള് മീൻ ഇവിടെ കിട്ടാനേ ഇല്ല, ഞാൻ ഒരു 2 ഇയറായിട്ട് കഴിച്ചിട്ടില്ല. അപ്പോൾ അത് അതും പ്രത്യേകം പപ്പ കൊടുത്തയച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ മമ്മിയുടെ സ്പെഷ്യൽ അച്ചാറുകളാണ്, ജാതിക്ക അച്ചാറുണ്ട്, പിന്നെ ഇതിൽ എന്തൊക്കെയോ പല പല വെറൈറ്റി മമ്മിയുടെ സ്പെഷ്യൽ അച്ചാറുകളുണ്ട്. കഴിഞ്ഞ വർഷം സാധനങ്ങൾ തന്നെ ശരിക്കും കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇതാ മോരുകറി, മമ്മിയുടെ സ്പെഷ്യൽ, എല്ലാവർക്കും ഇഷ്ടമാണ്. അത് ഉണ്ടാക്കിയിട്ട് ഡേ ആടിച്ച് അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം കൂടി ഇങ്ങനെ കണ്ട് വായിൽ വെള്ളം ഇറക്കി ഇങ്ങനെ നിൽക്കാനുണ്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച് പപ്പ മമ്മി, ഐ ലവ് യു. അപ്പൊ അപ്പൂസ് പേപ്പന്റെ മേമേന്റെ അവിടെ പോയപ്പോ അപ്പൂസിന് അവരുടെ വകയിൽ സ്പെഷ്യൽ ആയിട്ട് ബോട്ടി, ബീഫ്, ചിക്കൻ, ഫിഷ്, അങ്ങനെ അവന് ഇഷ്ടമുള്ള ഒരുപാട് സാധനങ്ങൾ അവർ ഉണ്ടാക്കി കൊടുത്തായിരുന്നു. പിന്നെ മമ്മിയുടെ പപ്പേന്റെ വക താറാവ് സ്പെഷ്യൽ, അവനിഷ്ടമുള്ള പലകാരങ്ങൾ, അങ്ങനെ കുറെ സാധനങ്ങൾ. പിന്നെ ചിപ്സ്, അച്ചപ്പം, കുഴപ്പം സാധനങ്ങളൊക്കെ മമ്മി പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കൊണ്ടുവരാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൂസ് അതൊക്കെ ഞങ്ങൾ അപ്പൂസിനെ കൊണ്ട് ഒഴിവാക്കിപ്പിച്ചു. പിന്നെന്താ പറയാ, മമ്മിക്ക് കാലിന് രണ്ടും വയ്യാണ്ടിരിക്കാണ് കാലമേ, എന്നാലും ആ വയ്യായൊക്കെ വെച്ചിട്ട് മമ്മി ഇതൊക്കെ ചെയ്തു തന്നു. നമ്മൾ അവരെ പരിഗണിക്കേണ്ട സമയത്ത് നമ്മൾ നമുക്കതൊന്നും ഇപ്പൊ ചെയ്യാൻ പറ്റുന്നില്ല. എന്നാലും അതൊന്നും പരിഭവ പരാതിയോ ഒന്നുമില്ലാതെ അവരിപ്പോഴും നമുക്ക് വേണ്ടി വയ്യായിലും എല്ലാത്തിലും ഒരു പരാതിയും പരിഭവവും ഒന്നുമില്ലാതെ അവരിപ്പോഴും അവരുടെ സൈഡിൽ നിന്നുള്ള കടമകളും സ്നേഹമായിട്ടാണെങ്കിലും ഇങ്ങനെയൊക്കെ അവർ ഇതൊന്നും വേണ്ട. അപ്പൂസ് വെറുതെ അവരൊക്കെ കാണാൻ വേണ്ടി ജസ്റ്റ് പെട്ടെന്ന് പോയി, പെട്ടെന്ന് വന്നതാണ്. പക്ഷെ എന്ത് വേണ്ടാന്ന് പറഞ്ഞാലും അവരുടെ ഒരു മനസ്സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി അവരിപ്പോഴും ഇങ്ങനെ വന്നത്. എത്ര വേണ്ടാന്ന് പറഞ്ഞാലും അവരെന്തെങ്കിലും ചെയ്യും. അപ്പൊ അപ്പൂ ഇങ്ങനെ ഒരു ബസ്സിൽ പോയതുകൊണ്ട് ഇത്രയും സാധനങ്ങൾ നമ്മൾ മാറ്റി ഒതുക്കി നിർത്തിച്ചു. അല്ലെങ്കിൽ ഇനി ഒരുപാട് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതായിരുന്നു. അപ്പോ പപ്പയ്ക്കും മമ്മിക്കും ഒരുപാട് സ്നേഹം. ഐ ലവ് യു. Thank you.